ആൽഫ ടി വിയുടെ ശുഭദിനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അറിയിക്കുന്നു പുതിയ നിയമത്തിൽ അപ്പോസ്തൊന്നായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് നാം അറിയുമ്പോലെ ലോകപ്രശസ്തയായ വനിതയായിരുന്നു ഹെലൻ കല്ലർ ജന്മന അന്ധയും മൂകയും അത് നിമിത്തം ബധിരയുമായിരുന്ന ഹെലൻ കല്ലറുടെ ജീവിതത്തിൽ ആനി സളിവൻ കടന്നു വന്നു സ്വജീവിതം മുഴുവനും കല്ലർക്ക് വേണ്ടി ആ മഹത്വാനിത ഉഴിഞ്ഞുവെച്ചു പൈപ്പിൻ്റെ ചുവട്ടിൽ കൈപിടിച്ച് എത്രയോ പരിശ്രമം നടത്തിയാണ് വെള്ളം എന്ന് പറയാൻ ആനി അവളെ പരിശീലിപ്പിച്ചത് സ്വാഭാവികമായി കോപാക്രാന്തിയും ദേഷ്യ സ്വഭാവമുള്ളവളും വളരെയേറെ ഉപദ്രവിക്കുന്ന പ്രകൃതിയും ഉള്ളവളായിരുന്നു ഹെലൻ കെല്ലർ സഹിഷ്ണുതയോടെ സജീവിതം ആ വികലാംഗയായ പെൺകുട്ടിക്ക് വേണ്ടി ആനി ഒഴിഞ്ഞു അത് നിമിത്തം പിന്നീട് അവൾ ലോകപ്രശസ്തയായി ഒരു ദിവസം കാഴ്ചയില്ലാത്ത കണ്ണുകൾ ഈറനണിഞ്ഞ് അണിഞ്ഞ് ആനയുടെ പാദം സ്പർശിച്ച് അവൾ പറഞ്ഞു ആനി താങ്കളുടെ ജീവിതം എനിക്കായി ഒഴിഞ്ഞുവെച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ലോകപ്രശസ്ത ആയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ മണ്ണിലേക്ക് വരിക മാത്രമല്ല അവിടുത്തെ ജീവിതം ജീവരക്തം മുഴുവനും നമുക്ക് ഒഴിഞ്ഞ് വെച്ച് നൽകിയതിനാൽ നമുക്ക് കരകതമായിരിക്കുന്നത് ശ്രേഷ്ഠമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് അതിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന ഭാഗമാണ് പത്രോസപ്പോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആദ്യത്തെ വാക്കുകളിൽ നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത് പിതാവാം ദൈവം തൻ്റെ മുന്നറിവിനൊത്തവണ്ണം നമ്മെ തെരഞ്ഞെടുത്തു മൃതന്മാരും ആയവർക്ക് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണല്ലോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു അടുത്തത് മനോഹരമായൊരു സത്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണം നാം പ്രാപിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിച്ചത് അവിടെ എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിനോടും അവിടുത്തെ സുവിശേഷത്തോടും നാം അനുസരണം കാണിക്കുവാൻ രണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാൻ എന്ന പ്രയോഗമാണ് അർത്ഥാൽ കഴുകൽ പ്രാപിപ്പാൻ ശുദ്ധീകരണം ശുചീകരണം നേടുവാൻ രണ്ട് വ്യക്തമായ ഉദ്ദേശ്യത്തോടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് വിശുദ്ധീകരിക്കുക എന്ന വാക്കിന് ലളിതമായി വേർതിരിക്കുക ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശ്യത്തോടുകൂടെ മാറ്റിവയ്ക്കുക വേർതിരിക്കുക എന്ന ആശയമാണ് ഏറെ ഭംഗിയായിട്ടുള്ളത് അപ്പോൾ പ്രധാന സത്യം നാം ഇവിടെ മനസ്സിലാക്കുന്നു പരിശുദ്ധാത്മാവാൻ ദൈവം ഒരു പാപിയെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുവാനും സുവിശേഷത്തോട് അനുസരണം കാണിപ്പാനും വേർതിരിക്കുന്നു ശുദ്ധീകരിക്കുന്നു അതാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിർവഹിക്കുന്ന ആദ്യത്തെ വിശുദ്ധീകരണം എത്രയോ ശ്രേഷ്ഠമായൊരു പാഠമാണ് നാം ഇവിടെ കാണുന്നത് ഒരു വ്യക്തിയെ അദ്ദേഹം സുവിശേഷം കേൾക്കണം രക്ഷിക്കപ്പെടണം അതാണ് ഈ ലോക ജീവിതത്തെ സംബന്ധിച്ച് പരമപ്രധാനമായ ദൈവിക ഉദ്ദേശ്യം അത് സാധിക്കാതെയും അണ്ടടം വിട്ടാൽ എന്നേക്കുമുള്ള നിത്യത നഷ്ടമാവുകയാവും ഫലം എന്നാൽ അത് സംഭവിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം കാതുകളിൽ എത്തിക്കുന്നു വിശ്വാസത്താൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാൻ ആവശ്യപ്പെടുന്നു ഈ പ്രത്യേക ലക്ഷ്യം സാധിക്കുവാനായി പരിശുദ്ധാത്മാവൊരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു ഒരു ലളിതമായ ഉദാഹരണം നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാൻ സാധിക്കും യോഹനാൻ്റെ സുവിശേഷൻ രണ്ടാം അധ്യായത്തിൽ കാന എന്ന് പറയുന്ന ഗലീലയിലെ പ്രത്യേക സ്ഥലത്ത് ഒരു വിവാഹ വീട്ടിൽ കർത്താവ് ശിഷ്യന്മാരും ചെന്നു അവർ ക്ഷണിതാക്കളായിരുന്നു ആ ഭവനത്തിൽ യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് വിരുന്നിന്ന നൽകുന്ന വീഞ്ഞ് തീർന്നു പോയി യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അമ്മ ബാല്യക്കാരോട് യേശു കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ എന്ന് പറഞ്ഞു അവരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അതിഥികൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ പാദങ്ങൾ കാലുകൾ കഴുകി സ്വീകരിക്കുക പതിവാണ് അടിമയുടെ ജോലിയാണ് മിക്കവാറും അത് യേശു കർത്താവ് പറഞ്ഞു ആ കൽപ്പാത്രങ്ങൾ കഴുകി വെടിപ്പാക്കി അകത്തലത്ത് കൊണ്ടുവന്ന് വെള്ളം നിറപ്പീൻ വെളിയിൽ ഉപയോഗശൂന്യമായിരുന്ന അകത്തലത്ത് കൊണ്ടുവരുവാൻ അർഹതയില്ലാതിരുന്ന ആ കൽപാത്രങ്ങൾ പ്രാരംഭമായി ശുദ്ധീകരിച്ച് വൃത്തിയാക്കിയാണ് അകത്ത് കൊണ്ടുവന്ന് വെള്ളം നിറയ്ക്കുന്നത് പിന്നീട് കർത്താവിൻ്റെ അത്ഭുതത്താൽ ആ പച്ചവെള്ളം വീഞ്ഞായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പ്രകടമാക്കുവാൻ പ്രഥമമായ അടയാളമായി യേശു അത് ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് മനോഹരമായ നിലയിൽ അതൊരു ദൃഷ്ടാന്തമെന്നോണം ഈ വിഷയാനുബന്ധമായി ചിന്തിക്കുവാൻ സാധിക്കും ഒരു പാപി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിനും വിശ്വാസത്താൽ സുവിശേഷത്തോട് അനുകൂലമായി പ്രതികരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ ചൊരിഞ്ഞ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു ദൈവ പൈതലാകുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു പാവിയെ മുൻകൂർ വേർതിരിക്കുന്നു അതിനെയാണ് ഇവിടെ വിശുദ്ധീകരണം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമ്മെ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കും മുമ്പേ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്നു ഈ ആശയം തന്നെ മുൻപോട്ട് നാം ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി വിശ്വാസത്താൽ യേശുവിനെ രക്ഷിതാവും അതിലുപരി കർത്താവുമായി അംഗീകരിച്ച് ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുമ്പോഴാണ് ആ വ്യക്തിയുടെ ആത്മാവ് മരകശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നത് ഇതിനെ രക്ഷിക്കപ്പെടുക എന്ന നിലയിൽ വേദപുസ്തകം വിവക്ഷിക്കുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ സുവിശേഷം കേൾക്കുവാൻ അതിനോടനുസരണഭാവം പുലർത്തുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശ്വാസ നിമിത്തം കഴുകൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വേർതിരിക്കുന്നു ശുദ്ധീകരിക്കുന്നു രണ്ട് കർത്താവായു ക്രിസ്തുവിൽ ആ വ്യക്തി ആയി തീരുമ്പോൾ സ്ഥാനീയമായി ക്രിസ്തുവിൻ്റെ വിശുദ്ധി ക്രിസ്തുവിൻ്റെ നീതി ക്രിസ്തുവിലുള്ള അംഗീകാര യോഗ്യത ഒരു പാപിയുടെ മേൽ ദൈവം സൗജന്യമായി കണക്കിട്ട് ആ വ്യക്തിയെ ഒരു ദൈവ പൈതലായി അംഗീകരിക്കുന്നു അതാണ് പ്രാരംഭരംഗത്ത് ഈ ലേഖനത്തിൽ ഇതേ അധ്യായത്തിൽ നാം കാണുന്നത് പിതാവാം ദൈവം മുന്നറിവിനൊത്തവണ്ണം തിരഞ്ഞെടുക്കുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നു അഥവാ വേർതിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിനോട് അനുസരണം കാണിപ്പാനും സുവിശേഷം വിശ്വസിപ്പാനും അതിലുപരി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാനുമാണ് ആ വിശുദ്ധീകരണം അഥവാ വേർ തിരിക്കൽ ശുശ്രൂഷ ഇങ്ങനെ വേഗത്തിൽ ഒരാൾക്ക് മറികടന്ന് പോകാനാവാത്ത നിലയിൽ ദൈവത്തിൻ്റെ ത്രേകത്വം വ്യക്തമായും ഈ ഭാഗത്ത് നിന്ന് ഗ്രഹിക്കാവുന്നതാണ് ആത്മാവിൻ്റെ വിശുദ്ധീകരണം രണ്ടാമത് ക്രിസ്തുവേശുവിൽ സ്ഥാനീയമായി ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നു അടുത്ത പടി ഒരു വിശ്വാസ ജീവിതം പ്രയോജനകരമായ സാക്ഷ്യത്തോടെ ഒരു ക്രിസ്തീയ ജീവിതം അവിടെ സമാരംഭം കുറിക്കുകയാണ് അങ്ങനെയാണ് മുൻപോട്ട് തുടർമാനമായി വളർച്ചയിൽ പുരോഗമനാത്മകമായ വിശുദ്ധീകരണം ആ വ്യക്തിക്ക് സാധ്യതമാകുന്നത് പ്രാർത്ഥനയാലും ദൈവവചന വായന അതിൻ്റെ ധ്യാനം പ്രായോഗികമായ ദൈവവചന സത്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുക ഇങ്ങനെ തുടർമാനമായി വിശുദ്ധിയിൽ വളരുന്ന ഒരു ജീവിത ചര്യ ആ വ്യക്തിക്ക് കരഗതമാകുന്നു ഏറ്റവും ഒടുവിൽ ഈ ശരീരം ലോകത്തിൽ വിട്ടശേഷം കർത്താവിൻ്റെ സന്നിധി ചേരുമ്പോൾ അന്ന് കർത്താവിൻ്റെ മടങ്ങി വരവിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ രംഗത്ത് അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിന് സമ്പൂർണ്ണ വിശുദ്ധീകരണം അതിനെ മഹുദ്വീകരണം അഥവാ തേജസ്കരണം എന്നും നാമകരണം ചെയ്യാം അത് സാധ്യതമായി തീരും തൊട്ട് താഴെ ആറാം വാക്യത്തിൽ ഇതേ അധ്യായത്തിൽ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തവും കരുണയുടെ സമ്പന്നത നിമിത്തവും കരുണയുടെ ആധിക്യപ്രകാരവും ജീവനുള്ള ഒരു പ്രത്യാശ ലഭിക്കുന്നു എത്ര ഭാഗ്യകരമാണ് ലോകം ഏറെ സംഭവ ബഹുലമാണ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറഞ്ഞുകൂടാ എന്നാൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ജീവിതത്തിൻ്റെ കർത്തൃത്വവും അധികാരവും അതിനാഥനായ ക്രിസ്തുവിന് കൈമാറിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ജീവനുള്ള പ്രത്യാശയ്ക്ക് ആ വ്യക്തി അർഹനാവുന്നു യോഗ്യയാവുന്നു വാസ്തവത്തിൽ പ്രത്യാശയ്ക്ക് ജീവനുണ്ട് എന്നുള്ള പ്രയോഗമേറെ ശ്രദ്ധേയമാണ് പ്രത്യാശയ്ക്ക് അതിൽ തന്നെ ജീവനുണ്ടായിരിക്കുക ജീവനുള്ളൊരു മത്സ്യം വലിയ വെള്ളച്ചാട്ടത്തിൽ മുകളിലേക്ക് കയറും പോലെ നേരെ മറിച്ച് ചത്ത മത്സ്യമാകട്ടെ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊത്ത് താഴേക്കൊഴുകിപ്പോവുകയാണ് അതിൻ്റെ ഉള്ളിൽ ജീവനില്ല കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം മൂലം ഒരു വ്യക്തി ആയിത്തീരുമ്പോൾ ക്രിസ്തു വിൽ ഇൻ ക്രൈസ്റ്റ് ആ വ്യക്തിയിൽ ജീവനുള്ള ഒരു പ്രത്യാശ ആഴമായി നിപതിക്കുന്നു അഥവാ ആ പ്രത്യാശ ആ വ്യക്തിയുടെ ഉള്ളിലാകുന്നു കൊലോസ്വലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശ ക്രിസ്തുവാണ് ആ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു വരുന്ന ആ അനുഭവമാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് പ്രാരംഭത്തിൽ നാം ഓർത്തു പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം വിശുദ്ധിയുടെ ജീവിതം രണ്ട് പ്രത്യാശയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം ജീവനുള്ള പ്രത്യാശ നിർമ്മലീകരിക്കുന്ന പ്രത്യാശ തിരശ്ശീലക്കപ്പുറത്തേക്ക് കടക്കുന്ന പ്രത്യാശ ഭംഗമില്ലാത്ത പ്രത്യാശ അതുമാത്രമല്ല ഇത് ഭാഗ്യകരമായ പ്രത്യാശയും കൂടിയാണ് ദൈവവചനം അങ്ങനെ ദൈവമക്കൾക്കുള്ള പ്രത്യാശയെ വെളിപ്പെടുത്തുന്നുണ്ട് ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീ ജീവിതത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് നാനാവിധ കഷ്ടതകളാൽ പരീക്ഷകളാൽ ഇപ്പോൾ നാം പ്രയാസം പ്രയാസമനുഭവിക്കുന്നെങ്കിലും ക്രിസ്തുവിനെ കാണാതെ വിശ്വസിക്കുന്നു കാണാതെ വിശ്വസിക്കുക മാത്രമല്ല കാണാതെ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുകയും വിശ്വാസത്തിൻ്റെ അന്ധമായ ജീവരക്ഷ സാൽവേഷൻ ഓഫ് ദ സോൾ അത് പ്രാപിക്കുമെന്ന് പ്രത്യാശയോടെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നു അത് നിമിത്തം സാധിക്കുന്ന നന്മയെന്താണെന്നറിയാമോ അവിടെ എഴുതിയിട്ടുണ്ട് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു കേവലം സന്തോഷമല്ല പിന്നെ ആനന്ദം ആഹ്ലാദം റിജോയ്സിങ് എക്സ്പീരിയൻസ് അത് ഈ ലോകത്തിലൊരു ദൈവ വൈതലിന് മാത്രമുള്ള സവിശേഷതയാണ് എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ഇത്രമാത്രം ഉത്കൃഷ്ടമായിരിക്കുന്നത് ഉദാത്തമായിരിക്കുന്നത് ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ് ക്രിസ്തു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു ആ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വിശുദ്ധീകരണം ലഭിക്കുന്നു ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ ഒരു വ്യക്തിക്ക് ജീവനുള്ള പ്രത്യാശ ലഭിക്കുന്നു തന്നിമിത്തം ആ വ്യക്തിയുടെ ഇഹലോക ജീവിതം അല്പമോ ദീർഘമോ ആയാലും കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കുവാൻ കഴിയുന്നു രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ വിയോഗങ്ങളിൽ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളിൽ താൽക്കാലികമായ വേദനകളിൽ നൊമ്പരങ്ങളിൽ തിരമാല നെഞ്ചിന് നേരെ ഉയർന്നു പോലെ പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായി അലയടിച്ച് ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞ് പതിക്കുമ്പോൾ അവയുടെ നടുവിൽ സ്വർഗീയ സമാധാനത്തോടെ സന്തോഷിപ്പാൻ ആനന്ദിപ്പാൻ സാധിക്കുന്ന ഒരു ജീവിതം അതെത്രയോ ശ്രേഷ്ഠകരമാണ് എത്രയോ ഭക്തന്മാർ അതുകൊണ്ട് വേദനയുടെ നെരിപ്പോട് ഉമിത്തി എരിഞ്ഞ പുകയുമ്പോഴും അവർ ആനന്ദ കണ്ണീർ വീഴ്ത്തി പാടി യേശു എനിക്ക് നല്ലവനാണ് അവൻ കൈവിടുന്നവനല്ല അവൻ അവനെനിക്കായി കരുതും ഈ ലോകത്തിൽ മാത്രമല്ല കുഴിമാടത്തിനപ്പുറത്ത് നിത്യജീവൻ്റെ അവകാശം എനിക്ക് നൽകും നോക്കൂ ഈ പ്രഭാതത്തിൽ ഈ ശുഭദിന ചിന്ത നമ്മുടെ കേൾവിയിൽ വന്നെത്തുമ്പോൾ നാം നമ്മെ തന്നെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എത്രയോ അനർത്ഥങ്ങൾ നിറഞ്ഞൊരു ലോകത്തിൽ നാം താൽക്കാലികമായി കേവലം നിഴൽ പോലെ ജീവിക്കുകയാണ് അല്ലേ ഇവിടെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തീരാനാവാത്ത അൺസ്പീക്കബിൾ ഇൻഡിസ്ക്രൈബിൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തിരത്തല്ലുന്ന ആനന്ദം അപ്പോൾ ഒരു കാര്യം വ്യക്തമായി സന്തോഷത്തിന് അപ്പുറത്തെ ആ ആനന്ദമാണ് സന്തോഷത്തിൻ്റെ തികവാണ് ആനന്ദം ക്രിസ്തീയ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാകുന്നത് റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കും പോലെ കഷ്ടങ്ങളിൽ സന്തോഷിപ്പാൻ കഴിയുന്നത് കൊണ്ടാണ് പ്രശംസിക്കുക ടു ബി റിജോയ് സിംഗ് ആനന്ദിക്കുക അങ്ങനെയുള്ളൊരു ജീവിതമാണ് ക്രിസ്തു നമുക്ക് നീട്ടുന്നത് അത് കരകതമാകുവാൻ വേറെ ഒന്നും ചെയ്യണ്ട ചെയ്യേണ്ട പ്രവൃത്തി മുഴുവനും ക്രിസ്തു ക്രൂശിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഇന്ന് നാം എന്താണ് ചെയ്യേണ്ടത് അവിടുന്ന് ജീവൻ്റെ നാഥനാണ് എനിക്ക് വേണ്ടി അവനെല്ലാം നിവൃത്തിയാക്കി ക്രൂശിൽ ആ പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു അംഗീകരിക്കുന്നു അവിടുത്തെ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ രക്ഷിതാവും കർത്താവുമായി അവിടുത്തെ മനസ്സോടെ സ്വീകരിക്കുന്നു ഈ ഒരു ജീവിത സമർപ്പണം ഉണ്ടായാൽ നമുക്കതേ നിമിഷത്തിൽ ഈ ഉന്നതമായ ആത്മിക അനുഭവം കരഗതമാകുവാൻ സാധിക്കും അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ ശുഭദിന പ്രഭാതവേളയിൽ ആശംസിക്കുകയാണ് തൊട്ടു താഴെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത ഇത് പൂർവ്വ ബംഗാളിലെ പ്രവാചകന്മാർ അവർ ഈ സവിശേഷമായ വസ്തുത ആരാഞ്ഞു നോക്കി അവരന്വേഷിച്ചു എല്ലാ നിലയിലും ഇത് അറിയാൻ അവർ കൊതിയൂറി അവരെല്ലാ പരിശ്രമവും അതിനു ചെയ്തു അന്വേഷിച്ചു ആരാഞ്ഞു അവർ പരതി നോക്കി അവരുടെ ജീവിതം മുഴുവനും ഇതിൻ്റെ ആഴം അറിയുവാൻ അവർ ഒഴിഞ്ഞു വെച്ചു എന്ന് ചുരുക്കം ഓ പക്ഷെ അവർക്ക് വേണ്ടിയല്ല ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് അവർക്ക് ബോധ്യമായി അതിൻ്റെ പ്രായോജകർ പ്രയോജനവും നന്മയും അനുഭവിക്കുന്നത് യേശു ക്രിസ്തുവിൽ ഈ പ്രത്യേക കാലയളവിൽ വിശ്വസിക്കുന്നവരാണ് ഈ പ്രവാചകന്മാരാകട്ടെ ജീവിച്ചിരുന്നത് പൂർവകാലത്തും എന്നിട്ടും അവരെല്ലാ പരിശ്രമവും ഇത് ആരാഞ്ഞറിയുവാൻ അവർ ചെയ്തു എന്നതാണ് അപ്പോൾ ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠമാണ് എന്തെന്നാൽ പ്രവാചകന്മാർ പൂർവകാലത്ത് അവർ മുഴുവൻ ബലത്തോടും ശക്തിയോടും അവരുടെ എല്ലാ കഴിവുകളും ദൈവാശ്രയത്വത്തിൽ അർപ്പണം ചെയ്ത് ഇതിൻ്റെ ആഴം അറിയുവാൻ ആരാഞ്ഞു നോക്കി ഒന്നാമത്തെ പ്രാധാന്യം പന്ത്രണ്ടാം വാക്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നത് ഈ കാര്യമാണ് അതുമാത്രമല്ല ഒരു കാര്യവും കൂടെ അവർ പ്രസ്താവിക്കുന്നു ദൈവവചനം വെളിപ്പെടുത്തുന്നു ഇന്ന് വീണ് പോകാത്ത ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതന്മാർ അവരെന്തു ചെയ്യുന്നു അവർ കുനിഞ്ഞ് ദൈവത്തിൻ്റെ ഈ വീണ്ടെടുപ്പിൻ പദ്ധതിയുടെ മഹാത്മ്യം മനസ്സിലാക്കുവാൻ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു ഉന്നതരായ ആത്മജീവികളായ സദാ ദൈവസേവ ചെയ്യുവാൻ വ്യാപൃതരായ ആജ്ഞാനുവർത്തികളായ ദൈവസവിധെ വിരാജിക്കുന്ന എണ്ണമറ്റ ദൂതഗണങ്ങൾ അവർ മുഴുവനും ഇന്ന് അവരുടെ നാഥനായ കർത്താവ് ഭൂമിയിൽ വന്ന സമ്പൂർണ്ണ മനുഷ്യത്വത്തിൽ ക്രൂശിൽ തൻ്റെ ദേഹം പാപരഹിത ശരീരം അർപ്പിച്ച് രക്തം ചിന്തി ഒരിക്കൽ വീണ്ടെടുപ്പിൻ്റെ ആഴം അവർക്കെന്ന സ്വർഗത്തിൽ അറിഞ്ഞുകൂടാ എന്നാലും അവർ കുനിഞ്ഞു നോക്കി ഇതിൻ്റെ മർമ്മം മനസ്സിലാക്കാൻ അവർ ശ്രമം ചെയ്യുന്നു ക്രിസ്തീയ ജീവിതം എന്തുകൊണ്ട് ശ്രേഷ്ഠമാണ് പ്രവാചകന്മാരാരാഞ്ഞ് നോക്കി അന്വേഷിച്ചു ദൈ മേഡ് ഓൾ പോസിബിൾ സർച്ച് അവരെല്ലാ അന്വേഷണവും അതിൽ നടത്തി രണ്ട ഇന്ന് വീണ് പോകാത്ത വീണ്ടെടുക്കപ്പെടുവാൻ ആവശ്യമില്ലാത്ത ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം അവർക്ക് അത്രത്തോളം ആവശ്യമില്ലാത്ത ദൂതസഞ്ചയം എണ്ണമറ്റ ദൂതന്മാർ മിരിയട്സ് ആൻഡ് മിരിയഡ്സ് ഓഫ് ഏഞ്ചലിക് ബിയൻസ് അവർ കുനിഞ്ഞു നോക്കുന്നു ഈ വീണ്ടെടുപ്പിൻ്റെ മഹാത്മ്യം ഇന്ന് വിശ്വസിച്ച് ക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമായി അംഗീകരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആത്മീക അനുഗ്രഹവും നന്മയും ഉൾക്കൊള്ളുവാൻ അതവർ ആരാഞ്ഞറിയാൻ ആഗ്രഹിക്കുകയാണ് എഫ് എസ് ലേഖന മൂന്നാം അധ്യായം പത്താം വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇങ്ങനെയുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് നോക്കി അവർ പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ് അവർക്ക് ദൈവികമായ ജ്ഞാനം പുതുതായ നിലയിൽ അറിവായി വരികയാണ് അവരറിയുകയാണ് ദ ആർ ലേണിംഗ് അവരൊരു പഠിക്കുന്ന മനസ്സിലാക്കുന്ന പ്രോസസ്സിലാണ് പ്രക്രിയയിലാണ് ക്രിസ്തീയ ജീവിതം ഒന്ന് അത് വിശുദ്ധ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അത് പ്രത്യാശയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം കഷ്ടങ്ങളിൽ ആനന്ദിക്കാൻ കഴിയുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്തുകൊണ്ട് ശ്രേഷ്ഠമായിരിക്കുന്നു പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി ഇന്ന് ദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സത്യമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം തന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സുണ്ടോ അതിനായി പ്രാർത്ഥിക്കുമോ ഈ ശുഭദിനത്തിൽ ദൈവമെല്ലാവരെയും എല്ലാം നിറവിനാലും അനുഗ്രഹിക്കട്ടെ എന്നാൽ നാം പ്രാർത്ഥിക്കും മുമ്പ് കർത്താവ് നൽകുന്ന ഈ ദാനമായ ജീവിതം ഇറ്റ്സ് എ ഹോളി ലൈഫ് ഇറ്റ്സ് എ ഹോപ്പ്ഫുൾ ലൈഫ് ഇറ്റ്സ് എ ഹാപ്പി ലൈഫ് ആൻഡ് ഹയർ അതോറിറ്റീസ് ഈവൻ വാണ്ടിറ്റ് ടു ലുക്ക് ഇൻ ടു ഇറ്റ് ക്രിസ്തി ജീവിതം എത്ര ശ്രേഷ്ഠമാണ് ഹെലൻ കല്ലർ കണ്ണ് കാണാത്തവൻ ആ പൊട്ടക്കണ്ണുപയോഗിച്ച് കരഞ്ഞുകൊണ്ട് കണ്ണീർത്തുള്ളി വീഴ്ത്തി ആനീസ് അളിവിനോട് പറഞ്ഞു താങ്കളാണ് അവിടുത്തെ ജീവിതം എനിക്കായി ഒഴിഞ്ഞുവെച്ചത് അത് നിമിത്തം എനിക്കിന്ന് ശ്രേഷ്ഠമായൊരു ജീവിതം ലഭിച്ചു കർത്താവിൻ്റെ പാദത്തിൽ വീണ് പറയാമോ കർത്താവേ അങ് അങ്ങയുടെ ജീവൻ എനിക്ക് നൽകി ഞാൻ അങ്ങയുടേതാണ് ആ പാദാന്തികയെ ഞാൻ സമർപ്പിക്കുന്നു വീഴുന്നു ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതിനെ സഹായിക്കട്ടെ